ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്നത് തൊണ്ട് വെച്ചിട്ടൊരു വർക്കാണ് ചെയ്യുന്നത്. തൊണ്ട് നമ്മൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കണം. നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരു പരുന്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫെബിക്കാണ് ഉപയോഗിക്കുന്നത്. ഫെബിക്ക് ഉപയോഗിക്കാൻ വളരെ ശ്രദ്ധിക്കണം, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒട്ടിക്കണം. ഒട്ടിക്കുന്നിടത്ത് നമ്മൾ ഒട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ ഈ ചകിരിയുടെ തന്നെ പൊടിയുണ്ട്, ആ പൊടി എടുത്തിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോഴേ അതിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കോളും. ഒരു ചിറക് വെച്ചതിന് ശേഷം അടുത്ത ചിറക് നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന തൊണ്ടാണിത്. അങ്ങനെ ഇനി മുതൽ അത് വേസ്റ്റാക്കി കളയാതെ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിൻ്റെ വാല അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് അത് ഒട്ടിക്കണം. കത്തി വെച്ച് ഉപയോഗിക്കുമ്പോഴേതിന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചയുള്ളതേ പറ്റത്തുള്ളൂ. അതുപോലെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്, അന്നേരം ശ്രദ്ധിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്ലേഡ് ആണെങ്കിലും മതി. ഇനി നമ്മൾ ചുണ്ടാണ് അതിൻ്റെ ചെയ്യാൻ പോകുന്നത്. അതും തൊണ്ടിൻ്റെ ഒരു പീസ് വെച്ച് തന്നെയാണ് നമ്മളത് എടുക്കുന്നത്. ചെറിയതായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കണം. ഇതുപോലെ നമ്മൾ ഒട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ടൊന്നുകൂടെ പശ തേച്ചിട്ട് അതിൻ്റെ പൊടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഒട്ടിക്കാൻ പറ്റും. ഇനി ചെയ്യുന്നത് അതിൻ്റെ കാലാണ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ആ വിരലുകൾ വരുന്ന പോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അവിടെ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ട് അങ്ങനെ അകത്തി കൊടുക്കണം. അകത്തി കൊടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിരലിൻ്റെ ഒരു ഷേപ്പ് വരും. ആ ഷേപ്പിൽ നമ്മളാക്കിയിട്ട് നമ്മൾ ഫെബിക്ക് വെച്ച് ഒട്ടിച്ചാൽ മതി. ഇനി നമ്മൾ ക്ലോത്ത് പേപ്പറോ വാട്ടർ പേപ്പറോ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിക്കണം. ഇച്ചിരി സ്മൂത്തായിട്ട് കിട്ടാനായിട്ടാണ്. ഇനിയാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്ലേക്ക് അടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് സ്ലേക്ക് അടിക്കാൻ പോവുകയാണ്. ഇൻഡിയോയുടെ സ്ലേക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ആ നമ്മളിതുപോലെ ഒരു കാലഞ്ചിൻ്റെ ബ്രഷിലടി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി. ഒന്നടിച്ചതിന് ശേഷം ഒരര മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല എടുപ്പ് കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് വസ്തുക്കൾ ഇതുപോലെ തൊണ്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പരുന്ത് റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഇതുവരെയായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.